ദൈവദശകം ജ്ഞാനേജ്ഞത്തിലെ എല്ലാ ജ്ഞാനജിജ്ഞാസുക്കൾക്കും നമസ്കാരം. ഞാൻ വിശ്വപ്രകാശം എഫ് വിജയാനന്ദ്. പ്രിയമുള്ളവരെ, ദൈവദശകം പഠന പ്രക്രിയയുടെ ഭാഗമായി നാം ദൈവദശകം 5 ജ്ഞാനവല്ലരിയുടെ 3 ഭാഗത്തേക്കാണ് നാം ഇന്ന് പ്രവേശിക്കുന്നത്. എല്ലാ ജിജ്ഞാസുക്കളുടെയും ശ്രദ്ധയെ ഞാൻ 3 ഭാഗത്തേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യം ആ ജ്ഞാനവല്ലരി ഒന്ന് ഗാനം ചെയ്യാം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. സർവജീവജാലങ്ങളെയും സൃഷ്ടിച്ച് സ്ഥിതി ചെയ്യിച്ച് സംഹരിക്കുന്ന ശക്തി സർവേശ്വരൻ തന്നെയാണ്, ദൈവം തന്നെയാണ്. സർവേശ്വരൻ സർവജീവജാലങ്ങൾക്കും സർവജീവജാലങ്ങൾ സർവേശ്വരനും സമമാണ്. ആത്യന്തികാർത്ഥത്തിൽ സർവതും സർവേശ്വരൻ തന്നെയാണ്. ഈ സ്ഥിതിയിൽ സർവജീവജാലങ്ങളും പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു, പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ സർവജീവജാലങ്ങളും സർവേശ്വരനെ പ്രാർത്ഥിക്കണമെങ്കിൽ സർവജീവജാലങ്ങൾക്കും സർവം സ്വീകാര്യമായ ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കണം. നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. സർവജീവജാലങ്ങളെയും സൃഷ്ടിച്ച് സ്ഥിതി ചെയ്ത് സംഹരിക്കുന്ന ശക്തിയാണ് സർവേശ്വരൻ. അപ്പോൾ സർവേശ്വരൻ സർവജീവജാലങ്ങൾക്കും സർവജീവജാലങ്ങളും സർവേശ്വരനും സമമാണ്. അപ്പോൾ സർവജീവജാലങ്ങളും സർവേശ്വരനെ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ സർവജീവജാലങ്ങളും സർവേശ്വരനെ പ്രാർത്ഥിക്കണമെങ്കിൽ സർവജീവജാലങ്ങൾക്കും സർവം സ്വീകാര്യമായ ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ആ പ്രാർത്ഥന സാർവലൗകിക പ്രാർത്ഥനയാണ്. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന സാർവലൗകികം തന്നെ ആയിരിക്കണം, സർവം സ്വീകാര്യമായിരിക്കണം. സാർവലൗകികത്വമില്ലാത്ത പ്രാർത്ഥന അപൂർണമാണ്. സർവജ്ഞത്വവും സർവവ്യാപിത്വവും സർവശക്തിയുമുള്ളതായിരിക്കണം പ്രാർത്ഥന. സർവജീവജാലങ്ങളെയും സൃഷ്ടിച്ചത് സർവേശ്വരനാണെങ്കിൽ അവയുടെ സർവതോമുഖമായ ശ്രേയസ്സിനും പ്രേയസ്സിനും സർവേശ്വരനോട് തന്നെ കടപ്പെട്ടിരിക്കണം. എന്നാൽ സർവേശ്വരനെ പ്രകടമായി സ്മരിക്കുകയോ സ്തുതിക്കുകയോ ആദരിക്കുകയോ പൂജിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്ന ഒരേ ഒരു സൃഷ്ടി മനുഷ്യൻ മാത്രമാണ്. കരയിലും ജലത്തിലും അന്തരീക്ഷത്തിലും ജീവിക്കുന്ന അണുമുതൽ ആന വരെയുള്ള
അനന്തകോടി ജീവജാലങ്ങൾ, അനന്തകോടി ജീവജാലങ്ങളിൽ മനുഷ്യനല്ലാതെ മറ്റൊരു ജീവിയും പ്രകടമായി പരമേശ്വരനെ പ്രാർത്ഥിക്കുന്നില്ല, പൂജിക്കുന്നില്ല, ആദരിക്കുന്നില്ല, സ്തുതിക്കുന്നില്ല. ഈ പ്രകൃതം തന്നെ മനുഷ്യനെ മറ്റ് ജീവികളിൽ നിന്നും ശ്രേഷ്ഠവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു, അഥവാ മഹത്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ മനുഷ്യൻ പ്രാർത്ഥന എന്ന പേരിൽ മിക്കപ്പോഴും സർവേശ്വരനോടായി പാടുന്നതും മറ്റും വെറും പരാതിപ്പാട്ടുകളാണ്, കംപ്ലൈന്റ് സോങ്ങുകളാണ്. കംപ്ലൈൻസ്, കംപ്ലൈൻസ്, കംപ്ലൈൻസ്. അസന്തുഷ്ടിയും അസംതൃപ്തിയും ആതങ്കവും അനാവരണം ചെയ്ത് ആവശ്യങ്ങളും ആവലാദികളും കുത്തിനിറച്ച പാട്ടുകളാണ് പ്രാർത്ഥന എന്ന പേരിൽ മിക്കപ്പോഴും നടത്തുന്നത്. ഇത് ഒരാസുരിക പ്രകൃതമാണ്, മാനുഷികമല്ല. ലോകത്ത് സർവജീവജാലങ്ങൾക്കും അവശ്യം അവശ്യം വേണ്ട സർവവിഭവങ്ങളും സമൃദ്ധിയോടെ സമ്പന്നതയോടെ സർവേശ്വരൻ നിറച്ചു വെച്ചിട്ടുണ്ട്. അല്ല, ഈശ്വരൻ തന്നെ, അതെ, നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും. അപ്പോൾ ഈശ്വരൻ തന്നെ വിവിധങ്ങളായി വിലസി നിൽക്കുന്നുണ്ട് സർവർക്കും വേണ്ടി, സർവതുമായി. എന്നാൽ അവ അവശ്യം അനുഭവിച്ച് ആനന്ദിക്കുവാൻ മനുഷ്യന് കഴിയാത്തത് കരുണാമയനായ അനുകമ്പാമൂർത്തിയായ ദൈവത്തിന്റെ കുറ്റമല്ല. സർവേശ്വരൻ സർവതും കൊണ്ടും സർവം സമ്പന്നമാക്കിയിരിക്കുകയാണ് ഈ പ്രപഞ്ചം. സർവർക്കും വേണ്ടുന്ന സർവതും ഇവിടെയുണ്ട്. പക്ഷേ അതവശ്യം വേണ്ട രീതിയിൽ അനുഭവിക്കാൻ കഴിയാത്തത്, അനുഭവിക്കാത്തത് സർവേശ്വരന്റെ കുറ്റമല്ല, മനുഷ്യന്റെ കുറ്റമാണ്. കാരണം നമ്മുടെ അജ്ഞതയാണ് മനുഷ്യന്റെ അജ്ഞതയാണ്. ഒരുപക്ഷേ ഈശ്വര സൃഷ്ടിയിൽ മനുഷ്യനേക്കാൾ അസംതൃപ്തിയും അത്യാഗ്രഹവും അഹങ്കാരവും തിങ്ങി നിറഞ്ഞ മറ്റൊരു ജീവി ഭൂമിയിൽ വേറെ കാണില്ല. മനുഷ്യനോളം അത്യാഗ്രഹം, സ്വാർത്ഥത ഇവയൊക്കെയുള്ള ഒരു ജീവിയും ലോകത്ത് വേറെ കാണില്ല. അവയെല്ലാം അവയ്ക്ക് വേണ്ടുന്നത് മാത്രം സ്വീകരിക്കുന്നുണ്ട്. നാളേക്ക് അവ മറ്റുള്ളവർക്ക് കൊടുക്കാതെ കുന്നുകൂട്ടി വെക്കുന്നില്ല. മനുഷ്യൻ തനിക്ക് ഇന്നത്തേക്ക് വേണ്ടി മാത്രമല്ല, നാളത്തേക്കും അനേകം തലമുറകൾക്ക് കൂടിയും സമ്പാദിച്ചു വെക്കുമ്പോൾ അനവധി ആളുകൾ അത് ലഭിക്കാതെ, അനുഭവിക്കാൻ കഴിയാതെ ദുരിതമനുഭവിക്കുന്നു. അങ്ങനെ ദുരിതമനുഭവിക്കുന്നതിന് കാരണക്കാരൻ ഈ മനുഷ്യൻ തന്നെ ആണ്. അപ്പോൾ മനുഷ്യൻ ഈശ്വരനിൽ വിശ്വസിക്കുന്നില്ല, ഭക്തിയില്ല എന്നുള്ളതിന്റെ പ്രകടമായ തെളിവാണ് നാളത്തേക്കും അനന്തര തലമുറയ്ക്കുമായിട്ട് ഈശ്വരൻ തന്നെയായ സമ്പത്തിനെ കുന്നുകൂട്ടി വെക്കുന്നത്. കാരണം ഈശ്വരൻ നാളെ തനിക്ക് തരുമോ തരുത്തില്ലയോ എന്നുള്ളതായ സംശയം കൊണ്ടാണ്
ഈശ്വരനല്ലേ ഇതെല്ലാമായി വിടർന്നു നിൽക്കുന്നത്? എല്ലായ്പ്പോഴും ഈശ്വരൻ എല്ലാവർക്കും വേണ്ടിയുണ്ട്. ഈ തത്വം ഈശ്വരന്റെ പേരിൽ പ്രാർത്ഥന നടത്തുന്ന അജ്ഞരായ മനുഷ്യൻ അറിയാതെ സഹജീവികൾക്ക് അല്ല, ഈശ്വരന്റെ തന്നെ സൃഷ്ടിജാലമായ സഹജീവികൾക്ക് കൊടുക്കാതെ കഴിയുന്നത് ഈശ്വര ഭക്തിയില്ലായ്മയാണ്, ഈശ്വരനിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ പ്രവർത്തിച്ചതിന് ശേഷം ഈശ്വരനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതാണ് ഗുരു അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. അന്നവും വസ്ത്രവും എല്ലാം തന്നെ തന്നു രക്ഷിക്കുന്നവനാണ്. എപ്പോൾ? എല്ലായ്പ്പോഴും. അപ്പോൾ പിന്നെ മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ അവസരം കൊടുക്കാതെ നാം കുന്നുകൂട്ടി വെക്കുമ്പോൾ അത് ഈശ്വര വന്ദനമല്ല, ഈശ്വര നിന്ദയാണ്. ഈശ്വരനാൽ സർവം സമ്പന്നമായ പ്രപഞ്ചത്തിൽ അവശ്യം വേണ്ടതെല്ലാം അറിഞ്ഞനുഭവിക്കാതെയും മറ്റുള്ളവരെ അനുഭവിപ്പിക്കാതെയും ഇരുന്ന് സ്വയം അസ്വസ്ഥനും അസംതൃപ്തനും ആയി മനുഷ്യൻ ഈശ്വരന് പോലും ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ച് ആതങ്കപൂരിതനായിക്കൊണ്ട് ആവശ്യങ്ങളും ആവലാദികളും പറഞ്ഞ് ഈശ്വരനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത്തരത്തിൽ നടത്തുന്ന പ്രാർത്ഥനകൾ പ്രാർത്ഥനയല്ല, അത് കംപ്ലൈന്റ് ബോക്സാണ്. നാം സർവേശ്വരനോട് സർവം സ്വീകാര്യമായ പ്രാർത്ഥന അന്യൂനമായി നടത്തുക. സർവേശ്വരൻ അന്നവും വസ്ത്രവും ഒട്ടും തന്നെ മുട്ടുകൂടാതെ നമ്മളെ തന്നു രക്ഷിക്കും. ആ ഒരു ബോധം വളർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പോവുക. ഈശ്വരൻ തന്നെയാണ് ഈ കാണുന്നതെല്ലാം. സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും എല്ലാം ഈശ്വരൻ തന്നെയാണ്. ലോകത്തുള്ള സർവജീവികളും ഈശ്വരന്റെ സൃഷ്ടിജാലമായപ്പോൾ ആ സൃഷ്ടിജാലമായി ഒരുക്കുന്നത് ഈശ്വരൻ തന്നെയുമാണ്. അപ്പോൾ സഹജീവികൾക്ക് കൊടുക്കാതെ കവർന്നു വെച്ചുകൊണ്ട് അസ്വസ്ഥത അനുഭവിച്ചും ദുഃഖമനുഭവിച്ചുകൊണ്ടും ഈശ്വരനെ പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യമുണ്ട്? ഒരു കാര്യമില്ല. അപ്പോൾ യഥാർത്ഥമാകുന്ന പ്രാർത്ഥന നടത്തുന്ന ഒരു ഭക്തനും ഇതര ജീവജാലങ്ങളോട് കാരുണ്യമില്ലാതെ പെരുമാറില്ല. നാളേക്കെന്നും പറഞ്ഞ് കുന്നുകുട്ടി വെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കില്ല. അങ്ങനെ ചെയ്താൽ അതിന്റെ അർത്ഥം ഈശ്വരനെ തന്നെയാണ് നാം വിലക്കുന്നത്, ഈശ്വര നിന്ദയാണ്. അതുകൊണ്ട് ശരിയായ പ്രാർത്ഥന സാർവലൗകികമായ പ്രാർത്ഥന എന്തെന്നറിഞ്ഞ് നാം നടത്തുക. അത് നമ്മെ ശ്രേയസ്സിലേക്കും പ്രേയസ്സിലേക്കും ആനയിക്കും. അത് നമ്മുടെ ജീവിതത്തെ നിത്യാനന്ദകരമാക്കും. അതുകൊണ്ട് എല്ലാവരും സാർവലൗകികമായ പ്രാർത്ഥന നടത്തി സർവേശ്വരനോട് സമരസപ്പെടാൻ നിരന്തരമായി ശ്രമിക്കുക. അതിനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാനിവിടെ അർദ്ധവിരാമം ഇടുന്നു. എല്ലാവർക്കും നമസ്കാരം.